ദോസ്ത് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏത് കൊമ്പത്തിയും രതിമൂർച്ചയിൽ അർമാദിക്കും. ലിംഗേശൻ യോനി പുഷ്പത്തിൽ കടത്താനൊരു സമയമുണ്ട്. ഒപ്പം ആ സമയത്ത് ഒരു അത്ഭുതം നടക്കുന്നതറിയാമോ? കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗേശന യോനി പുഷ്പത്തിൽ ആദ്യമേ തിരുകുകയാണ്. മഹാഭൂരിപക്ഷം ആണുങ്ങളും 5-5 മിനിറ്റിൽ ചെയ്യുന്നത്. പാവം യോനി പുഷ്പം വിടാരാതെ കൊഴിയാനാണ് വിധി. തന്റെ പങ്കാളിക്കു ലൈംഗിക വികാരം ഉണരുന്നതിനു മുൻപേ ആശാൻ തച്ചും കഴിഞ്ഞു തിരിഞ്ഞുകിടന്നു. ഓർക്കം വലി തുടങ്ങും. നമ്മുടെ നാട്ടിൽ ഇതാണ് നടക്കുന്നത്. എപ്പോഴാണ് ലിംഗേശനെ യോനി പുഷ്പത്തിൽ ശരിക്കും പ്രവേശിപ്പിക്കേണ്ടത്? അങ്ങനെ ഒരു സമയമുണ്ടോ? തീർച്ചയായും. ഒരു സ്ത്രീ ലൈംഗികമായി ഉണർന്നാൽ അവളുടെ യോനി പുഷ്പം രതി വികാരത്താൽ വിജൃംഭിച്ചു, രതിസലിലും നിറഞ്ഞു പൂവിടരും പോലെ വിടരുകയായി. അതായത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് എടുത്തു അവളുടെ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ കൈയും മെയ്യും മറന്നുള്ള കൈവിരലുകളുടെയും ചുണ്ടുകളുടെയും യാത്രക്കൊടുവിൽ മാത്രമാണ് ആ ഒരു ഉന്മാദ അവസ്ഥയിലേക്കു അവൾ എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ലിംഗേശ പ്രവേശത്തിനൊരുങ്ങാവൂ. വികാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ഉന്മാദ അവസ്ഥയിൽ ആവും നിങ്ങളും അപ്പളാവണം ആ സ്വർഗീയ സുഖത്തിലേക്കു പങ്കായം വഴുതി ഇടേണ്ടത്. ഇനി നിങ്ങൾ ആ 5 മിനിറ്റിൽ കിട്ടിയ സുഖവും ഇപ്പോൾ കിട്ടിയ സുഖവും ഒന്ന് താരതമ്യം ചെയ്തോളൂ. ആദ്യത്തേത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെയും ഇപ്പോഴത്തേത് സൂപ്പർ തലശ്ശേരി ദം ബിരിയാണി കഴിച്ചതുപോലെയും അല്ലേ? അതാണ് രതിയുടെ സുഖം. ലൈംഗിക ബന്ധം എന്നത് കേവലം ശാരീരികം മാത്രമല്ലേ, ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിനു പുറകില് നടക്കുന്ന ഹോർമോണ പ്രക്രിയകള് ചെറുതല്ല. ഈ സമയത്ത് ശരീരത്തിലെ പലതരത്തിലുള്ള ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പലതരത്തിൽ ശരീരത്തിൽ മാറ്റങ്ങളും ഉണ്ടാകുന്നു. സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ നടക്കുന്നതെന്ന്. കാരണം ഹോർമോണ് പ്രക്രിയകള് പുരുഷനേക്കാള് കൂടുതൽ സ്ത്രീ ശരീരത്തിലാണ് നടക്കുന്നത്. കാതലായ മാറ്റം സംഭവിക്കുന്നത് സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തന്നെയാണ്. പ്രത്യേകിച്ചും യോനി പുഷ്പ ഭാഗത്തും സ്തനത്തിലും രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വേഴ്ച സമയത്ത് യോനി പുഷ്പം കൂടുതൽ ഇരുണ്ട നിറമാകും. വേഴ്ചയ്ക്ക് ശേഷം സാധാരണ നിറത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ലിംഗേശൻ ഉദ്ധരിക്കുന്നത് പോലെ തന്നെ യോനി പുഷ്പത്തിലും ഉദ്ധാരണം നടക്കും. സ്ത്രീകളിൽ വികാരം ഉണരുമ്പോൾ യോനി ഭാഗം നല്ല നെയ്യപ്പം പോലെ വീർത്തു വരും. അവർ ഉണർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ക്രിസരി പതുക്കെ പുറത്തേക്ക് വരും. നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. യോനി പുഷ്പം പോലെ നിങ്ങൾക്ക് ആവേശം തരുന്ന ഭാഗമാണിത്. ലൈംഗിക സമയത്ത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ പോലെ നിങ്ങളുടെ മുലഞ്ഞെട്ടുകൾ കൂടുതൽ സ്പന്ദിക്കും. ഉദ്ധരിച്ച് പുറത്തേക്ക് വരും ഒരു ചെറിയ തഴുകൽ മതി നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ. പെൽവിക്ക് ഭാഗത്ത് ഭാരവും ചൊറിച്ചിലുമെല്ലാം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കില് അനുഭവപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഭയപ്പെടാനുള്ള യാതൊന്നുമില്ല. രതിമൂർച്ച സംഭവിക്കാത്തതിന്റെ അസ്വസ്ഥത മാത്രമാണ് കാരണം. യോനി പുഷ്പത്തിന്റെ വലിപ്പം വേഴ്ച സമയത്ത് വർദ്ധിക്കും. രക്തപ്രവാഹം തന്നെയാണ് കാരണം. വികാരം അടങ്ങിയതിനു ശേഷം ഇത് പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ലിംഗേശനെ ഉൾക്കൊള്ളാൻ വേഴ്ച സമയത്ത് ഇലാസ്റ്റിക് പോലെ വലിയുന്ന യോനി പുഷ്പ ഭാഗം ഇതിനുശേഷം പഴയ മുറക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. വജൈനല മസിലുകളാണ് ഇതിനു കാരണം. യോനി പുഷ്പം ഇലാസ്റ്റിസിറ്റിയുള്ളതാണ്. വേഴ്ച സമയത്ത് ലിംഗേശ വലിപ്പമനുസരിച്ച് യോനി പുഷ്പത്തിന് വലുപ്പം കൂടും. വികാരം അടങ്ങിയതിനു ശേഷം സാധാരണ വലിപ്പത്തിലേക്ക് എത്തുകയും ചെയ്യും. സ്തനവലിപ്പം കൂടുന്നത് ഇരുവരിലും കൂടുതൽ ആവേശം വർദ്ധിക്കും. ഈസ്ട്രജന് ഹോർമോണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിനു കാരണം. 20 മുതൽ 25% വരെ വലിപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വേഴ്ച സമയത്ത് സ്തനങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകള് കൂടുതൽ വ്യക്തമായി പുറത്തു കാണാനാകും. സ്തനങ്ങളിൽ ഹോർമോണ് മാറ്റങ്ങൾ വരുന്നതു കാരണം ഈ സമയത്ത് അവ മൃദുവാകുകയും ചെയ്യും. സ്തനത്തിന്റെ ഭാഗം വേഴ്ച സമയത്ത് കൂടുതൽ വിയർക്കാന് സാധ്യതയേറെയാണ്. ഇതും ഹോർമോണ് ഗന്ധവും കൂടിച്ചേർന്ന് പങ്കാളിയിൽ വികാരം ആളികിത്തിക്കും. ഈസ്ട്രജന് ഹോർമോണ് സ്തനവലിപ്പത്തിന് പ്രധാനമാണ്. വികാരം ഏറുന്ന സമയത്ത് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗം കൂടുതൽ വലുതാകും. സ്തനവലിപ്പം വർദ്ധിക്കുന്നതിന് സമാനമായി നടക്കുന്ന പ്രവർത്തനം തന്നെയാണിത്. മുലനെട്ടുകൾക്ക് പിങ്ക് നിറം വരും. ഈസ്ട്രജന് ഹോർമോണും രക്തപ്രവാഹം വർദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം.
സ്ത്രീ ശരീരം ലൈംഗിക വേഴ്ചക്കായി ഉത്തേജിതമായതിന്റെ സൂചന കൂടിയാണിത്. സെറോട്ടോണിസ്, എൻഡോർഫിൻസ്, ഓക്സിഡോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ലൈംഗിക സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ലൈംഗിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ഇത് തലച്ചോറിൽ കടക്കുകയും നമ്മുടെ സമ്മർദ്ദം അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷമേ ആയുധം വെച്ചുള്ള കളി നടത്താവൂ. ലിംഗേഷൻ യോനി പുഷ്പത്തിൽ പ്രവേശിപ്പിച്ചാല് നമുക്കറിഞ്ഞുകൂടാത്ത അത്ഭുതം നടക്കുന്നുണ്ട്. അതുവരെ ദൃശ്യമായിരുന്ന ക്രിസരി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ കന്ത് അപ്രത്യക്ഷമാകും. പിന്നെ കാണാൻ കിട്ടില്ല. ഇതറിയാമോ, പലർക്കും അറിയില്ല. എല്ലാവരും ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവയവമാണ് കന്ത് എന്നുള്ളത്. സാധാരണഗതിയിൽ കന്ത് പുറമേക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്നത് യോനിപുഷത്തിന്റെ മുകൾ ഭാഗത്തു പുറമേക്ക് തള്ളി നിൽക്കുന്ന ദളങ്ങളാണ് ക്രിസരി അല്ലെങ്കിൽ ബദശിഷ്ണിക അഥവാ കന്ത് എന്നാണ്. എന്നാൽ അല്ല, ആ ഇതളുകൾ വിടർത്തുമ്പോൾ കാണുന്ന ചെറിയ ലിംഗസമാനമായ അവയവമാണ് കന്ത്. അവിടെയാണ് ഉത്തേജനം കൊടുക്കേണ്ടത്. അതിനു വിരല് കൊണ്ട് മൃദുവായി ഉത്തേജിപ്പിച്ചതിനു ശേഷം നാവുകൊണ്ട് ഉരസി ഉത്തേജിപ്പിച്ചാൽ ഏത് വമ്പത്തിയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് പൊളഞ്ഞു കയറും. ഉറപ്പ്, അതിനുശേഷം മാത്രമാകണം യോനി പുഷ്പത്തിൽ ലിംഗേശനെ പ്രവേശിപ്പിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 20 മിനിറ്റെങ്കിലും എടുത്താവണം. ലൈംഗിക വേഴ്ച നടത്തേണ്ടത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ ടോണിക്കാണ് സുഖകരമായ ലൈംഗിക ബന്ധം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ശുക്രിയ, ഫിർ മിലെങ്കേ, ബൈ.